ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം മുട്ടയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. ഒറ്റനോട്ടത്തിൽ ഉന്നക്കായാണെന്ന് തോന്നും, പക്ഷേങ്കിൽ ഉന്നക്കായ അല്ല കേട്ടോ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് 1 അച്ച് ശർക്കര ഒന്ന് ചുരണ്ടിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ പടം വരും. അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും മിസ് ആവാതെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഞാനിവിടെ ഈ പഴം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഴം ഒന്ന് തിക്കായി വരുന്ന വരെ നമ്മൾ ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പഴം പുഴുങ്ങിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മുട്ട ഞാൻ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയും അതുപോലെ പഴം കൂടെ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവ ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിലൊരല്പം ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഈ മാവിൽ നിന്ന് അല്പം കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു മുട്ടയുടെ പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെയാണ് ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വളരെ ഈസിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ എല്ലാം തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ. ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കൂട്ടോ. നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അങ്ങനെ പഴം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിക്കോളണമെന്നില്ല. കാരണം നേന്ത്രപ്പഴം പുഴുങ്ങിയ മുട്ടിയും വന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ ഡെലിവറി ടൈമിലൊക്കെ രാവിലെ പാലും മുട്ടിയും അതുപോലെ പഴം പുഴുങ്ങിയതൊക്കെ കൊണ്ട് തരൂല്ലേ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു പുഴുങ്ങിയ പഴവും മുട്ടിയും ഒരുമിച്ച് കഴിക്കാൻ. അങ്ങനെ ഒരു പക്ഷേ ചിലർക്കൊക്കെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാവുമായിരിക്കും. ഇവിടെ ഉമ്മാക്കും മക്കൾക്കൊക്കെ ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സോണ്ടിക്ക് ഇത് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവനിത് കഴിച്ചപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു, എന്തിനാ ഈ പഴുത്ത പഴത്തിൻ്റെ കൂടെ പുഴുങ്ങിയ മുട്ട വെച്ചെന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടോണെന്നില്ല, എങ്കിലും ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.